അസ്ത്യുത്തരസ്യം ദിശി ദേവദാത്മ ഹിമാലയോ നാമദഗാധിരാജ പൂർവാപരൌ വാരിനിധി വഗാഹ്യ സ്ഥിതപൃഥിവ്യ ഇവ മാനദണ്ഡ. ഇതാണ് ഇന്ത്യയുടെ ശ്ലോകരൂപത്തിൽ വരച്ച ചിത്രം കാളിദാസൻ. കിഴക്കും പടിഞ്ഞാറും സമുദ്രം, വടക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം, ഒരു ഭൂവിഭാഗത്തെ ശത്രുക്കളിൽ നിന്ന് ഇതര ഭൂവിഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് പ്രകൃതിയാ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഇന്ത്യ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച രത്നഗർഭയായ ഇന്ത്യ. ലോകത്തിലെ എല്ലാ നല്ല വസ്തുക്കളും വിളയുന്ന ഇന്ത്യ. അനേക ഭാഷകളുടെ കേന്ദ്രമായ ഇന്ത്യ. പ്രാദേശികമായി അനേക ഭാഷകൾ, അനേകതരം വേഷങ്ങൾ, അനേക ജീവിത രീതികൾ. കാളിദാസകാലം മുതൽ നാം ചിന്തിച്ചാൽ തന്നെ ഇതൊന്നായാണ് കണ്ടുവരുന്നത്. രാജാക്കന്മാരും സാഹിത്യകാരന്മാരും ഈ വ്യത്യസ്തതയെയെല്ലാം സ്വാഭാവികമെന്ന് കരുതി നിലനിർത്തിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ആരോഗ്യത്തിലും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംഭാവനകളിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇന്ത്യൻ ജനത ഭാഷയൊന്നാക്കണമെന്നോ വേഷമൊന്നാക്കണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. വ്യത്യസ്ത ഭാഷകളുണ്ടായിട്ടും ആ മാതൃഭാഷകളൊക്കെ പഠിച്ചിട്ടും സഹസ്രാബ്ദങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ ഉന്നതമായി നിലനിന്ന ഇന്ത്യ നാനൂറ് വർഷക്കാലത്തെ വൈദേശിക ഭരണം കൊണ്ടുപോലും തകരാതെ നിലനിന്നു. 60-ൽ പരം സംവത്സരത്ത് ഭാഷയെ പൊതുവാക്കുന്നതിന്, വേഷം പൊതുവാക്കുന്നതിന്, നിയമനിർമ്മാണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ആഹാരമെല്ലാം ഒന്നാക്കുന്നതിന് ഗവൺമെൻറ് കനിഞ്ഞനുവദിച്ച് അനുഗ്രഹിച്ചു കൊടുക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിപ്പിച്ച് ആരോഗ്യമുണ്ടാക്കുന്നതിന് മതേതര ജനാധിപത്യ ഭരണാധികാരികൾ ശ്രമിച്ചപ്പോൾ തകർച്ചയുടെ പടുകുഴിയിലേക്ക് ഭാരതം വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. കാലാവസ്ഥയെക്കുറിച്ച്, മലകളെക്കുറിച്ച്, അവയുടെ ഇടയിൽ വളരുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ച്, ഇന്ത്യയുടെ വിപുലമായ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ഒക്കെ നാം പലപ്പോഴും അജ്ഞരാണ്. ജൈവ വൈവിധ്യ തലങ്ങളിൽ ഓരോ സംസ്ഥാനവും വേറിട്ടാണ് നിൽക്കുന്നത്. സഹ്യനിപ്പുറം മഴ ലഭിക്കുമ്പോൾ സഹ്യനപ്പുറം കൊടുംവേനലാണ്. ഇപ്പുറത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് അപ്പുറത്ത് ചിലപ്പോൾ നൂലുമഴയാണ്.
കേരളത്തിൻ്റെ ഭൂമി കുഴിക്കുമ്പോൾ കിട്ടുന്ന വെള്ളമല്ല തമിഴ്നാടിൻ്റെ ഭൂമി കുഴിക്കുമ്പോൾ കിട്ടുന്നത്. ഭൂഗർഭജലത്തിലെ വ്യതിയാനം, സസ്യങ്ങളുടെ കാര്യത്തിലുള്ള വ്യതിയാനം, വ്യത്യസ്തമായ ജൈവ മേഖലകളോടുകൂടിയതും ആദാനകാലത്തിലും വിസർഗകാലത്തിലും വരെ വ്യത്യസ്തത പുലർത്തുന്നതുമായ ഇന്ത്യയിൽ താന്തോന്നികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നീ കാലാവസ്ഥ നമ്മെ പല ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ശാസ്ത്ര മാതൃകകളെ പിൻപറ്റിക്കൊണ്ടുള്ള സമീപനം ഈ രാജ്യത്ത് നടപ്പില്ല എന്ന് പ്രകൃതി നമ്മോട് അടിച്ചു പറഞ്ഞിട്ടുണ്ട്. നാം കെട്ടിപ്പൊക്കിയ മാനവനിർമ്മിതങ്ങളായ പലതും ക്ഷണനേരത്തിൽ പ്രകൃതി അടിച്ചു കളഞ്ഞിട്ടുണ്ട്. 1950-കൾക്ക് മുമ്പുള്ള സ്വാതന്ത്ര്യത്തിന് തന്നെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കേദാർനാഥും മറ്റും തിരിച്ചു പോവുക, റിസോർട്ടുകളും വ്യവസായികളായ ആത്മീയ കച്ചവടക്കാരായ സ്വാമിമാരും മറ്റും കെട്ടിപ്പൊക്കിയ സ്മാരകങ്ങളും മന്ദിരങ്ങളും എല്ലാം അടിച്ച് തകർത്ത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പോയി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ടത്. പ്രകൃതിയോടിണങ്ങിയും മര്യാദയ്ക്ക് പ്രകൃതിയെ ഉപയോഗിച്ചും മാനവ മര്യാദകൾ ഉല്ലംഘിക്കാതെയും ജീവിച്ചില്ലെങ്കിൽ നിനക്കൊന്നും ഈ നാട്ടിൽ രക്ഷയില്ലെന്ന്, നിന്റെ ബുദ്ധിശക്തിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒന്നും അപകടസന്ധിയിൽ നിന്നെ സഹായിക്കാനെത്തില്ലെന്ന് ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്തുകയാണിത്. വ്യത്യസ്തങ്ങളായ ഊർജസ്രോതസ്സുകൾ കണ്ടെത്തുകയും അവയെല്ലാം ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന മാനവൻ അവൻ്റെ ബുദ്ധിശക്തിയിൽ മാത്രം വിശ്വസിച്ച് മുന്നേറാൻ പറ്റില്ല, പ്രകൃതിയുമായി ഇണങ്ങി മാത്രമേ അവന് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മെ എത്രയോ തവണ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ, ദൈവത്തിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കേണ്ടവ പഠിക്കാതെ ദൃഷ്ടനഷ്ടമായ ജീവിതകാലമുള്ള മാനവൻ്റെ അസൂയയും വെറുപ്പും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ആഡോപങ്ങൾ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം പഠിച്ച് മുന്നേറുവാനൊരുങ്ങുന്ന ആധുനിക മാനവന് ഈ അടികളെല്ലാം കിട്ടിയിട്ടും മനസ്സിലായി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട് കേരളം പ്രത്യേകിച്ച് നിൽക്കുന്നതാണ്. മറ്റിടങ്ങളിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇടവം പകുതിയാകുമ്പോൾ മഴ പെയ്യുന്നതാണ് നമ്മുടെ നാട്. പഴയ കാലത്തെ കുട്ടികൾ ഭാവനയിൽ മഴയെ കാത്തിരിക്കുകയാണ് ചെയ്തത്. കൊടക്കച്ചവടക്കാരനും മറ്റും കൊടവിക്കാനും റബ്ബർ മുതലായ കൃഷികളിൽ നിന്നുള്ള ആദായം കാത്തും കേരളത്തിൻ്റെ മനസ്സ് മഴയോട് വിപരീതമായി. അയൽപക്ക സംസ്ഥാനങ്ങൾക്ക് വരെ വെള്ളം കൊടുത്തിരുന്ന കേരളം കുടിവെള്ളം തടയുന്നതിൽ ഭരണസാരഥ്യത്തിൽ തന്നെ ശ്രദ്ധയുള്ളവരായി. കേരളത്തിലെ മഴ കേരളീയനൊരു സമയത്ത് ഇഷ്ടമല്ലാതെ, മഴക്കാല രോഗങ്ങളെന്നൊരു പേര് തന്നെ ഉണ്ടായി. എല്ലാ വർഷവും മഴക്കാലം പൊട്ടിവിടരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മഴയ്ക്കെതിരായും പ്രകൃതിക്കെതിരായും മുൻപേജുകൾ നിറച്ച് എഴുതിയിരുന്നു.
ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ച ഭിഷഗ്വരന്മാരെയും പണ്ഡിതന്മാരെയും ആക്ടിവിസ്റ്റുകളെയും വിളിച്ചു വരുത്തി വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വർഷം കൊണ്ടുണ്ടാക്കുന്ന മാലിന്യങ്ങൾ അത്രയും ബൃഹത്തായ സാഗരത്തിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ മഴക്കാലത്താണ്. കേരളത്തെയാകെ കഴുകിത്തുടച്ച് നമ്മുടെ ഗാർഹിക മാലിന്യങ്ങളും വ്യാവസായിക മാലിന്യങ്ങളും നിറഞ്ഞ കെട്ടിക്കിടക്കുന്ന തോടുകൾ, കെട്ടിക്കിടക്കുന്ന പുഴകൾ, അവ കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ എല്ലാം നിറഞ്ഞൊഴുകി ഒഴുക്കു വെള്ളത്തിന് അഴുക്കില്ല എന്ന പ്രമാണത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിലാണ്. വേണ്ടത്ര മഴ വന്ന് എല്ലാ തോടുകളും എല്ലാ സരോവരങ്ങളും എല്ലാ കുളങ്ങളും നിറഞ്ഞൊഴുകിപ്പോയില്ലെങ്കിൽ പൂർവികമായ വർഷങ്ങളിലെ മാലിന്യങ്ങൾ നിറഞ്ഞതിലേക്ക് വീണ്ടും വീണ്ടും കുളിക്കുകയും ശൗചം ചെയ്യുകയും എല്ലാം ചെയ്ത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ ചിന്തിക്കുവാൻ കഴിവില്ലാത്ത നമ്മുടെ മാധ്യമങ്ങൾ മഴക്കാലത്ത് നമ്മുടെ പുറത്തിറങ്ങി നടക്കൽ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രാത്രികാലങ്ങളുടേതുൾപ്പെടെയുള്ളതായ ഊരു ചുറ്റലുകൾ, ഇവയ്ക്കൊക്കെ വരുന്ന തടസ്സം, റോഡെല്ലാം കുഴിയായിത്തീരും, അതുകൊണ്ട് റോഡൊക്കെ റോഡായിരിക്കണം എങ്കിൽ മഴ പെയ്യരുത്, റബ്ബർ വെട്ടി വേണം കേരളത്തിന് സമ്പത്തുണ്ടാക്കാൻ, കൊതുക് വർദ്ധിച്ചാലും മാരകമായി ഡെങ്കിപ്പനി വന്നാലും അതിനൊക്കെ കാരണം റബ്ബറും റബ്ബറിനകത്ത് വച്ചിരിക്കുന്ന ചിരട്ടകളും ഒക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് പകരം അതിനെയൊക്കെ മഴയിലാണ് ഏൽപ്പിക്കുന്നത്. മഴവെള്ളവും കെട്ടിനിൽക്കുന്ന വെള്ളവുമെല്ലാമാണ് രോഗകാരണങ്ങളായി. അവയിൽ വന്ന് മുട്ടയിടുന്ന കൊതുകല്ല, അവയിൽ മാലിന്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യനല്ല, മനുഷ്യ മാലിന്യങ്ങൾ പോലും ടാങ്കുകൾ കെട്ടി സെപ്റ്റിക് ടാങ്കുകളിലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തെറ്റായ വിഹാര രീതികളല്ല. ഉറവ ഉണ്ടാവുകയും ഭൂമി തണുത്താൽ എല്ലാം ഒന്നാവുകയും ചെയ്യുന്നിടത്ത് നമ്മൾ ഈ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മലങ്ങൾ, പ്രാചീനർ ചെയ്തത് നാടിനിണങ്ങുമാറ് കുറേ ആളുകൾക്ക് തൊഴിൽ, ഇന്നും ആ തോട്ടിപ്പണിയുണ്ട്. വീടുകളിൽ ചെന്ന് ഈ സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കുന്ന തൊഴിൽ ചെയ്യുന്നവർ ഓരോ ഗ്രാമത്തിലും എത്രയുണ്ടെന്ന് നോക്കുക. ഓരോ പത്രവും എടുത്താൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനുള്ള പരസ്യം എത്രയുണ്ടെന്ന് നോക്കുക. അതിനകത്താണ് കുടിവെള്ളവും പോലും എത്തിക്കുന്നത് പലപ്പോഴും. ഇതൊന്നുമല്ല തെറ്റ്, മഴയാണ് തെറ്റ്. എത്ര വികൃതമായ ഭാവനയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദൈവാധീനത്തിന് ഈ വർഷം നമ്മുടെ മന്ത്രിമന്ദിരങ്ങളും അതിൽപ്പെട്ടവരും ഉന്നതന്മാരുമെല്ലാം അതിസമർത്ഥരായ രണ്ട് സ്ത്രീകളുടെ വലയിൽ പെട്ടുപോയതുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ആ വഴിയിലേക്ക് ശ്രദ്ധിക്കുകയും വാർത്തകൾ ആ വഴിക്ക് തിരിച്ചുവിടുകയും ചെയ്തതുകൊണ്ട് പനിയെ ജനത്തിന് പേടിയില്ലാതായിട്ടുണ്ട്. ഒന്നാം പേജിൽ നിന്ന് പനിയുടെ കോളം എട്ടാം പേജിലേക്കോ പന്ത്രണ്ടാം പേജിലേക്കോ ഒതുങ്ങി മാറിയെന്നുള്ളത് അറിയാതെയാണെങ്കിലും മാധ്യമങ്ങൾ കേരളത്തിന് ചെയ്ത വലിയൊരു ഉപകാരമാണ്. ഈ ഉപകാരം കൊണ്ടാണ് പനി പടരാതിരിക്കുന്നത്. പനിയുടെ ഭാവനയിൽ നിന്ന് കേരളം ആകെ മാറുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വാജീകരണ ഔഷധമായി, സ്ത്രീ പ്രത്യക്ഷ വാജീകരണമാണ് ചരകമനുസരിച്ച്, പ്രത്യക്ഷ വാജീകരണത്തിൻ്റെ ഔഷധം കർക്കിടകത്തിലെ സുഖചികിത്സ വരുമ്പോഴേക്ക് മാധ്യമങ്ങൾ അറിഞ്ഞു നൽകുകയും ചെയ്തതുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. പനിയിൽ നിന്നും മഴക്കാല രോഗങ്ങളെന്ന ഭയത്തിൽ നിന്നും
കേരളം ഇന്ന് മുക്തമാണ്. ഈ വലിയ ഉപകാരത്തിന് അത്യുന്നതങ്ങളിൽ മാധ്യമക്കാർക്ക് സ്തുതി നമുക്ക് പാടാം. അവരുടെ ശ്രദ്ധ ആ വഴിയിലേക്ക് തിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ മഴ വച്ച് നോക്കുമ്പോൾ, ഏതാണ്ട് കഴിഞ്ഞ വർഷം ഈ സമയം കൊണ്ടുണ്ടായതിൻ്റെ ഇരട്ടി മഴ, മൊത്തമുണ്ടായതിൻ്റെ ഇരട്ടി മഴ ഈ സമയം കൊണ്ട് തന്നെ ഉണ്ടായി. കർക്കിടക മാസം ഇനിയും വാതിൽക്കലെത്തി നിൽക്കുന്നതേയുള്ളൂ. പ്രാചീന കാലത്തെ പോലെ ഉറഞ്ഞു തുള്ളി പെയ്ത മഴ കേരളത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. നഷ്ടപ്പെട്ട കേരളത്തിൻ്റെ പ്രതാപമെല്ലാം വീണ്ടും കിട്ടുമെന്ന് വിചാരിക്കാം. കാരണം ഒരു കാലത്ത് ജനങ്ങൾ ഈ മഴയെ മാത്രം ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് മഴ വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എല്ലാവരും. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആ പർജന്യ സൂക്തം, പർജന്യന് വേണ്ടി ഭൂമിയിലേക്ക് അമൃതായിട്ടാണ് മഴ വീഴുന്നത്, മന്നയായി. മഴ എത്തിക്കഴിയുമ്പോൾ എല്ലാ ചെടികളും അതുവരെ ഉള്ളതിൽ നിന്ന് പോഷിക്കുകയാണ് ചെയ്യുന്നത്, രോഗം വരികയല്ല ചെയ്യുന്നത്. തെങ്ങും മാവും പ്ലാവുമൊക്കെ മഴ വരുന്നതിന് മുമ്പ് തന്നെ തെങ്ങിൻ്റെ ചുവടുകൾ നല്ലപോലെ തടമെടുത്ത് അതിലെ വേരുകളെല്ലാം കൊത്തിക്കിളച്ചിടും. പുത്തൻ കൃഷിക്കാർ പറയുന്നത് പറമ്പ് കിളയ്ക്കരുതെന്നാണ്. കാരണവന്മാർക്കറിയാമായിരുന്നു, 1 കിലോമീറ്റർ ദൂരം വരെ പോകുന്നതാണ് തെങ്ങിൻ്റെ വേരുകൾ. അത് മുറിച്ച് കളഞ്ഞാൽ, തെങ്ങിൻ്റെ ചുവട് കിളച്ചത് മുറിച്ച് കളഞ്ഞാൽ, മണ്ണിനെ തള്ളി നിൽക്കുന്ന ആ വേരുകൾ ചീയുമ്പോഴുണ്ടാകുന്ന സ്രോതസ്സുകൾ, മണ്ണിനകത്തുള്ള സ്രോതസ്സുകൾ, വെള്ളം നിറയാനുള്ള ഏറ്റവും വലിയ ഭാവമാണെന്നും ഈ വെള്ളമെല്ലാം ഒഴുകി അറബിക്കടലിൽ എത്തില്ലെന്നും പ്രാചീനർക്കറിയാമായിരുന്നു. പ്രാചീനർ ചെയ്തതൊക്കെ തെറ്റാണെന്നും തെങ്ങിൻ്റെ ചുവട് കിളയ്ക്കരുതെന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും തെങ്ങിൻ്റെ ചുവട് കിളച്ച വേരുകൾ കളയരുതെന്ന് പുത്തൻ കൃഷിക്കാരും, ഇതിന് പകരം മഴക്കുഴികൾ കുത്തി അതിലാണ് വെള്ളം സംഭരിക്കേണ്ടത്, മഴക്കുഴി കത്തി വെള്ളം സംഭരിക്കുമ്പോഴല്ല വാഴയും തെങ്ങുമൊക്കെ അതിൻ്റെ വേരുകൾ വളരെ ദൂരത്തിൽ പോകാൻ, വാഴ വയ്ക്കുന്നവരും മറ്റും വലിയ വെട്ടുതൂമ്പയ്ക്കാണ് കിളച്ചിരുന്നത്. അവർക്ക് കോമൺ സെൻസ് ഉണ്ടായിരുന്നു. ശാസ്ത്രമെന്ന പേരിൽ അവർ വൈകല്യങ്ങളായിരുന്നില്ല പഠിച്ചിരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ജലത്തെ സംഭരിച്ചു നിർത്തുവാനും ഉപരിതല ജലം കൊണ്ട് തന്നെ കേരളം സംതൃപ്തമാകാനും കഴിഞ്ഞിരുന്നു. ഇന്ന് ഭൂഗർഭജലം വരെ ഊറ്റിയെടുത്തിട്ടും കേരളം ജലദൗർലഭ്യത്തിലെത്തിയിരിക്കുകയാണ്. ഒന്ന്, യന്ത്ര സംവിധാനങ്ങൾ വന്നതോടുകൂടി ജലം വേസ്റ്റാക്കുന്നതിൻ്റെ തലം, ആവശ്യത്തിന് കോരിയെടുക്കുന്ന മനുഷ്യൻ ജലമുപയോഗിക്കുമ്പോൾ അധ്വാനിച്ചുപയോഗിക്കുകയാൽ ശ്രദ്ധിച്ചുപയോഗിക്കും, ടാപ്പും മറ്റും വരികയും വെള്ളം സംഭരിച്ചു വയ്ക്കുമ്പോൾ ടാങ്കുകൾ പൊട്ടിപ്പോവുക, പൈപ്പുകൾ പൊട്ടിപ്പോവുക, വഴിയെല്ലാം വെള്ളമാവുക, ഇതൊക്കെ വരുമ്പോൾ ഉള്ളതായ ജലദൗർലഭ്യമെല്ലാം നാം ഇന്ന് നേരിടുകയാണ്. ഇത്തരുണത്തിലാണ് കേരളം ഈ നഷ്ടങ്ങളെല്ലാം വരുത്തുന്നതിനപ്പുറമാണ് ഭാവനയിൽ രോഗങ്ങളെ നമുക്ക് തരുന്നത്. രോഗങ്ങളും കൊണ്ടല്ല മഴ വരുന്നത്. അനേകം ആദാനകാലജന്യമായ നമ്മുടെ പോഷണം മുഴുവൻ കുറഞ്ഞ് ശോഷിച്ചിരിക്കുന്ന നമ്മുടെ ശരീരവും മനസ്സും സുഫലവും സുജലവുമാക്കുന്നതിന്, പര്യാപ്തമാക്കുന്ന പോഷണത്തിൻ്റെ മന്ത്രവുമായാണ് പർജന്യനെത്തുന്നത്. പർജന്യനെ സ്വീകരിക്കാൻ ഒരുങ്ങുക. മാലിന്യങ്ങൾ നശിപ്പിക്കാൻ ഒരുങ്ങുക. വീടും പരിസരവും ശുചിയാക്കി വയ്ക്കുക. വളരെ ഭംഗിയായി
ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക, അവ വെട്ടിക്കളയാതിരിക്കുക. വഴിയരികിൽ വളരുന്ന ഔഷധ സസ്യങ്ങൾ പോലും വെട്ടിക്കളയുകയും വ്യാവസായികമായ റബ്ബറും മറ്റുള്ളതും നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു പകരം ആരോഗ്യ സന്ദായകങ്ങളായ ചെടികൾ വച്ചു പിടിപ്പിക്കുക. പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ചികിത്സിക്കുക. പനിക്ക് ഏറ്റവും അപകടകരമായി വരുന്നത് ജീർണജ്വരം, വിഷമജ്വരം, സന്നിപാത ജ്വരം ഇവയിലേക്കുള്ള വികാസമാണ്. അതിന് 5 കഷായങ്ങൾ ഓർത്തു വയ്ക്കുക. നിംബം, പടോലം, ത്രിഫല, മൃദ്വിക, മുസ്തവത്സകൈഹി, കിരാതതിക്തം, അമൃത, ചന്ദനം, വിശ്വഭേഷജം, ഗുഡു, ചാമലകം, മുസ്തം, അർദ്ധശ്ലോക സമാപന എന്ന് വൃന്ദാമാധവൻ പറയുന്നു. 5 യോഗങ്ങൾ കാണാതെ പഠിച്ചു വച്ചാൽ 5 തരം പനികളും പോകുന്നതാണ്. കുടകപ്പാലയരി, പടോലപത്രം, കടുരോഹിണി, ഈ 3 മരുന്ന്, 3 കൂടി 60 ഗ്രാം. കഷായം എന്ന് പറയുമ്പോൾ 60 ഗ്രാം മരുന്ന്, 12 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ മതി. അതിൽ ഒരു യോഗമാണ് കുടകപ്പാലയരി, പടോലപത്രം, കടുരോഹിണി. മറ്റൊരു യോഗമാണ് പടോലം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, പാടക്കിഴങ്ങ്, കടുരോഹിണി. പടോലം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, പാടക്കിഴങ്ങ്, കടുരോഹിണി. മറ്റൊരു യോഗമാണ് വേപ്പിൻ തോൽ, പടോലം, ത്രിഫല, ഉണക്കമുന്തിരിങ്ങ, കുടകപ്പാലയരി, മുത്തങ്ങ. വേപ്പിൻ തോൽ, പടോലം, ത്രിഫല, ഉണക്കമുന്തിരിങ്ങ, കുടകപ്പാലയരി, മുത്തങ്ങ. മറ്റൊരു യോഗമാണ് കിരിയാത്ത്, അമൃത്, ചന്ദനം, ചുക്ക്. മറ്റൊരു യോഗമാണ് ചിറ്റമൃത്, നെല്ലിക്ക, മുത്തങ്ങ. ക്രമത്തിൽ ഈ 5 കഷായം വച്ച് കഴിച്ചാൽ 5 വിധങ്ങളായ ജ്വരങ്ങൾ മാറും, കാർഷ്യം മാറും. ചരകം, സുശ്രുതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, സന്തതജ്വരം, സതതജ്വരം, അന്യേദുഷ്കജ്വരം, തൃതീയകജ്വരം, ചാതുർദ്ധകജ്വരം, ഈ 5 എണ്ണത്തിനും ഇത് മതിയാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പ്രലേപകജ്വരവും വാതബലാസകവുമാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. അതിന് കിരിയാത്ത്, കൊത്തമല്ലി, ദേവദാരം, ചുക്ക്. മഴക്കാലം മാത്രമല്ല, പനിയുടെ ആരംഭം സമീപത്തെവിടെയുണ്ടായാലും ഇത്രയും മരുന്ന് കരുതി വയ്ക്കുന്നത് നല്ലതാണ്. ഇത് കഷായം വെച്ച് കഴിച്ചാൽ സകല ജ്വരങ്ങളും, ഡെങ്കു ആയാലും മറ്റുള്ളതായാലും ഒക്കെ പോവും. യാതൊരു ഭയവും പനിയെ വെച്ച് പുലർത്തരുത്. പനി കൊണ്ടല്ല പല മരണങ്ങളും. ഭിഷഗ്വരന്മാർ നടത്തുന്ന ഭയപ്പെടുത്തൽ കൊണ്ടാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് പനിയുടെ അളവിനെയല്ല, പനിയുമായി ചെല്ലുന്നവൻ്റെ ഹൃദയം, യകൃത്ത്, വൃക്ക ഇവയൊക്കെ അസാധാരണമായി കാണപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. 2, അവൻ്റെ ശരീരത്തിലെ ഹിസ്റ്റമിൻ്റെ അളവ് പരീക്ഷിച്ചു നോക്കണം.
ഭയം കൊണ്ട് ഹിസ്റ്റമിൻ വർദ്ധിച്ചാണ് മിക്ക മരണങ്ങളും ഉണ്ടാകുന്നത്. മാധ്യമങ്ങൾ ഭയപ്പെടുത്തുന്നു, വിദ്യാസമ്പന്നരെല്ലാം ചുറ്റും നിന്ന് ഭയപ്പെടുത്തുന്നു. ആധുനിക ജീവിതം തെറ്റുകളിലൂടെയാണ്. കളവ്, ചതി, വഞ്ചന മുതലായവ സ്വാഭാവികമാണ്. അതുള്ളിലുറന്നുകിടക്കുന്ന 10 പാപങ്ങളോടുകൂടിയ മനുഷ്യന് ചെറിയ രോഗം വരുമ്പോൾ തന്നെ സ്വാഭാവികമായ അദൃഷ്ടഭയം ഉള്ളിൽ നിന്ന് വർദ്ധിക്കും. അതോടൊപ്പം ബന്ധുക്കളും അച്ഛനമ്മമാരും ഭിഷഗ്വരന്മാരും മാധ്യമങ്ങളും ജ്യോതിഷികളും എല്ലാം മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ അവനിൽ അടിച്ചു കയറുന്ന ഹിസ്റ്റമിനാണ് കാലനായിത്തീരുന്നത്. ആ സമയത്തൊരു ആൻറ്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ് കുറിച്ച് കൊടുത്താൽ പോലും പലരും പനിയിൽ നിന്ന് മോചിക്കും. വളരെ ശ്രദ്ധിക്കണേ, ചെയ്തവയൊക്കെ ചെയ്തു പോയവയാണ്. തെറ്റുകൾ ചെയ്യാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. അതിന് പശ്ചാത്തപിക്കുകയും ഭയപ്പെടാതിരിക്കുകയും നിർഭയം ജീവിക്കുകയും ചെയ്യുവാൻ ജഗദീശ്വരൻ ആധുനിക മാനവനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കാം.